الحمد لله، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിയുന്നത്ര പാലിച്ച് സൂക്ഷിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ലഭിച്ചവരും അവിടുന്നതിനോടൊപ്പം ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങൾ ചെലവഴിച്ചവരുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, അവിടുന്നിൻ്റെ സന്തത സഹചാരികൾ. ആ സ്വഹാബത്തിനെ പറ്റി വിശുദ്ധ ഇസ്ലാം നമ്മോട് പറഞ്ഞത്, ഖൈറു ഉമ്മ, ഉത്തമരായ സമൂഹം, ഖൈറുന്നാസ് ഖർണി, ജനങ്ങളിൽ ഏറ്റവും ഉത്തമ തലമുറ, അൽ ജമാഅ, ഇസ്ലാമിനു വേണ്ടി ഒറ്റക്കെട്ടായി സംഘടിതമായി നിന്നവർ, ഇതെല്ലാം അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം വിശേഷണങ്ങൾക്ക് അവർ അർഹരാണ്, യോഗ്യരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഉത്തമരാണ്, നിങ്ങൾ നല്ലവരാണ്, ഉത്കൃഷ്ടരാണ്, ആ ഒരു വിളി തമാശയായി താൽക്കാലികമായി അവർ കേട്ടതല്ല. അള്ളാഹുവിൻ്റെ കലാമിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിലൂടെ ലോകം അവസാനിക്കുന്ന നിമിഷം വരെ ലോകത്തുള്ള മുഴുവൻ ആളുകളും കേട്ടുകൊണ്ടിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിശേഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ തമാശയായി, പരിഹാസമായി,
അവരൊന്നും അതിന് യോഗ്യരല്ല, തീർത്തും അയോഗ്യരാണ് എന്ന രൂപത്തിൽ കണക്കാക്കപ്പെടേണ്ട, മനസ്സിലാക്കപ്പെടേണ്ട കാര്യങ്ങളല്ല. എന്തിനാണ് അവരെ സംബന്ധിച്ച് വിശുദ്ധ ഇസ്ലാം ഇങ്ങനെ പഠിപ്പിച്ചത്? ഓരോ കാലഘട്ടത്തിൽ വരുന്ന ആളുകളും അവരെ പിൻപറ്റി അവരുടെ മാർഗം സ്വീകരിച്ച് അവരുടെ സ്വഭാവങ്ങളെ, ആരാധനാ കാര്യങ്ങളെ, പെരുമാറ്റങ്ങളെ, വിശ്വാസരംഗത്തുള്ള നിലപാടുകളെ, കർമ്മരംഗത്തുള്ള കണിശതയെ, പ്രാമാണിക രംഗത്തുള്ള കണിശതയെ അത് കൃത്യമായി സ്വീകരിച്ച് ഉൾക്കൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും ഇതുപോലെയുള്ള സമൂഹം, സംഘം, വിഭാഗം ഉണ്ടാകണം എന്നതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ പിൻപറ്റി ഒരു വിഭാഗം ഉണ്ടായി, അവരാണ് താബിഊകൾ എന്നറിയപ്പെടുക. അവരെ പിൻപറ്റിയും കുറെ ആളുകൾ വന്നു. അതുകൊണ്ടാണ് ആ മൂന്ന് തലമുറയിൽപ്പെട്ടവരാണ് ഉത്തമരായ, ഉത്കൃഷ്ടരായ ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചത്. ഇനി ഓരോ കാലഘട്ടങ്ങളിലും ഇവരെ പിൻപറ്റിയുള്ള ആളുകൾ ഉണ്ടാകും. അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. ആ കാര്യത്തെ സംബന്ധിച്ചാണ് വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്ന് ഒരു ഉമ്മത്തുണ്ടാകണം, ഒരു സമൂഹമുണ്ടാകണം, ഒരു സംഘമുണ്ടാകണം. വിശുദ്ധ ഖുർആൻ പ്രത്യേകം നമ്മെ കൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന്, എന്റെ സമൂഹത്തിൽ നിന്ന് ഒരു ചെറിയ സംഘം സത്യത്തിനു വേണ്ടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാണ്. എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും അതുണ്ട്. ഇൻഷാ അള്ളാ ഇനി വരും കാലങ്ങളിലും ആ സംഗതി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് ആ ചെറിയ സംഘത്തിന്റെ പ്രത്യേകത, ആ ഉമ്മത്തിന്റെ പ്രത്യേകത? യദ്ഉന ഇലൽ ഖൈർ, നല്ലതിലേക്ക് മാത്രമാണ് അവർ ആളുകളെ വിളിക്കുക. തെറ്റായ ഒരു കാര്യത്തിലേക്ക് പരസ്യമായും രഹസ്യമായും ഒളിഞ്ഞും പതുങ്ങിയും അവർ ക്ഷണിക്കുകയില്ല. അത് ആ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. വയഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ലത് മാത്രമാണ് അവർ കൽപ്പിക്കുക. വയൻഹൗന അനിൽ മുൻകർ, ഒരു കാര്യത്തെ തൊട്ട് അവർ വിരോധിക്കുന്നുണ്ടെങ്കിൽ, തടയുന്നുണ്ടെങ്കിൽ അത് മുൻകറായ, വെറുക്കപ്പെട്ട കാര്യമായി. നല്ല ഒരു കാര്യത്തിൽ നിന്ന് അവർ ജനങ്ങളെ തടയുകയില്ല. വഉലായികഹുൽ മുഫ്ലിഹൂൻ, അവർക്ക് അല്ലാഹു കൊടുത്ത വാഗ്ദാനം എന്താണ്? അവരാകുന്നു വിജയത്തിന്റെ ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിലോ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വേണ്ടി എല്ലാ സന്ദർഭങ്ങളിലും നിലനിൽക്കുന്ന ആളുകളാണ്. റബ്ബിന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ ഒരാളെയും അവർ പേടിക്കുന്നില്ല. ആ കൽപ്പനകളെ മാറ്റിവെച്ച് അടിമകളുടെ കൽപ്പനകൾക്ക്, സാഹചര്യങ്ങൾക്ക് അടിമപ്പെടുക, ഇതൊന്നും അവരെ ജീവിതത്തിലില്ല. അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ഖായിമതം ബി അംരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വേണ്ടി നിലനിൽക്കും. ലാ യദുറുഹും മൻ ഹദലഹും, ചതി പ്രയോഗിക്കുന്ന ആളുകൾക്ക് അവരെ ഉപദ്രവിക്കാൻ കഴിയൂല. ആരെങ്കിലും അവരെ ചതിയിൽ അകപ്പെടുത്താൻ തീരുമാനിച്ചാൽ അവർക്ക് റബ്ബിന്റെ സഹായവും വിജയവും ഉണ്ടാകും. അല്ലെങ്കിൽ അവരെ എതിർക്കാൻ, അവരെ ആ മാർഗത്തിൽ നിന്ന് ഇല്ലാതെയാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതും നടക്കുകയില്ല. അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ, ലോകം അവസാനിക്കുന്നതുവരെ, ആ വിഭാഗം ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷമായി തന്നെ ഉണ്ടാകും. ഒളി അജണ്ടകൾ ഒരുക്കുന്ന ആളുകളല്ല. ഇരുട്ടിന്റെ മറവിൽ
ആരും കാണാതെ ഒരു മൂലയിൽ ഇരുന്ന് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കാൻ പോകുന്ന ആളുകളല്ല. എല്ലാവരും കാണുന്ന രൂപത്തിൽ പരസ്യമായി തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ, നിയമങ്ങളെ ഉയർത്തിപ്പിടിച്ച് അത് മുറുകെ പിടിച്ച് അവർ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അതാണ് സഹോദരങ്ങളെ ഉമ്മത്ത്, ത്വായിഫത്ത് എന്നൊക്കെ പറഞ്ഞാൽ. ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ വിശ്വാസികളായ നമുക്ക് ആ ഉമ്മത്തും ത്വായിഫത്തും ഒക്കെയായി മാറാൻ സാധിച്ചു. എന്തു വേണം? ആ ഉമ്മത്തിനും ത്വായിഫത്തിനും പഠിപ്പിക്കപ്പെട്ട യോഗ്യതകൾ നമുക്കുണ്ടോ? അതാണ് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത്. ആ ഉമ്മത്തിലെ ഒരംഗമാകാൻ, ഒരു മെമ്പറാകാൻ, ആ വിഭാഗത്തിലെ ഒരാളാകാൻ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടി അത് പാടില്ല. നമ്മുടെ മനസ്സും ശരീരവും പ്രവർത്തനങ്ങളും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും വ്യത്യസ്ത ഘടകങ്ങളിൽ നിന്നുകൊണ്ട് അതിൻ്റെ പങ്കാളികളാകാൻ നമുക്ക് സാധിക്കണം. എല്ലാവരും ഒരേ പദവിയിൽ ആവുകയില്ല. അതുകൊണ്ടാണ് ആ ഉമ്മത്ത് എന്ന പദത്തിൻ്റെ ഉള്ളിൽ ആരൊക്കെയാണ് വരിക? മുഫസ്സറുകൾ അത് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ശൈഖ് നാസർ സഅദി റഹിമഹുല്ലാ വൽതകും മിൻകും ഉമ്മ എന്ന ആയത്തിന് കൊടുത്ത വിശദീകരണം, സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ശ്രദ്ധേയമായ വിശദീകരണമാണ്. എന്തെങ്കിലും പറഞ്ഞു ഒപ്പിച്ചു പോയതല്ല. അദ്ദേഹം പറഞ്ഞു, വഹാദാ ഇർഷാദു മിനല്ലാ ലിൽ മുഅ്മിനീന, വിശ്വാസമുള്ളവർക്ക് അള്ളാഹു നൽകുന്ന ഒരു നിർദ്ദേശമാണിത്. എന്താണ് അവർക്കുള്ള നിർദ്ദേശം? അള്ളാഹുവിന്റെ മാർഗത്തിലെ ദഅവത്തിനു വേണ്ടി ഒരു സംഘമായി അവർ നിൽക്കണം. അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു സംഘമായി അവർ നിൽക്കണം. മൊത്തത്തിൽ ഒരു സംഘമാണ്. ഇനി ആ സംഘശക്തികൾ ആരൊക്കെയാണ്? ഒരു ടീം മാത്രമായ സംഘശക്തികളാകുമോ? ഇല്ല. ഒരു വലിയ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ കുറെ മിടുക്കരായ യോഗ്യരായ ഡോക്ടർമാരുണ്ട്. എന്തിനും പറ്റിയ ഡോക്ടർമാരാണ്. അവർ മാത്രം ഉള്ളതുകൊണ്ട് ആ ഹോസ്പിറ്റൽ ഫലമുള്ളതായി മാറൂല. ആ ഡോക്ടർമാരെ സഹായിക്കാൻ നഴ്സുമാരാവശ്യമാണ്. ആ നഴ്സുമാർക്ക് കീഴിൽ നഴ്സുമാരാവശ്യമാണ്. അതിൻ്റെ ഉള്ളിലെ വൃത്തിയും കാര്യങ്ങളും കൊണ്ട് നടക്കാൻ അവിടെ നല്ല സേവകർ, നല്ല ജോലിക്കാർ വേണം. അവിടുത്തെ ഓരോ ഏരിയകളും കൊണ്ട് നടക്കാൻ ആളുകൾ വേണം. ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ഹോസ്പിറ്റലാണ്. അതിൻ്റെ ഏത് ഭാഗത്തും മികവ് മാത്രമാണ് കാണാൻ സാധിക്കുക എന്ന ഒരു അംഗീകാരം അപ്പോഴാണ് കിട്ടുക. കുറേ തലമുതിർന്ന, നല്ല തല നരച്ച, യോഗ്യരായ, കഴിവുറ്റ ഡോക്ടർമാരുള്ളത് കൊണ്ട് ആരും അങ്ങോട്ട് വരൂല. ആ ഡോക്ടർമാർക്ക് പറ്റിയ സേവകരും പരിചാരകരും അവർ കൽപ്പിക്കുമ്പോഴേക്ക് എന്തിനും സന്നദ്ധരായ ആളുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ആളുകൾ അതിലേക്ക് കൂടുതൽ വരും. അവിടെ ഒരു കൃത്രിമം, ഒരു മായം, ഒരു കബളിപ്പിക്കൽ, ഒരു പറ്റിക്കലൊന്നുമില്ല. നല്ല നിലയിൽ കൊണ്ടുപോകുന്നു എന്ന അഭിപ്രായം അതിലുണ്ടാകും. സഹോദരങ്ങളെ, ഒരു ഉമ്മത്തിന്റെ സംഘശക്തികൾ ആരൊക്കെയാണ്? അദ്ദേഹം ആദ്യം എണ്ണിയത് ആദ്യം വേണ്ടതാരാ? ദീന് ശരിയാം വിധം പഠിപ്പിക്കുന്ന യോഗ്യരായ പണ്ഡിതന്മാർ. അതാണ് ഈ ഉമ്മത്തിന്റെ ഒന്നാമത്തെ വിഭാഗം. ആ പണ്ഡിതന്മാർക്ക് മുകളിൽ ആരും യോഗ്യരല്ല. ആ പണ്ഡിതന്മാരെ താഴെയാക്കി അതിന്റെ മുകളിൽ ഇരിക്കാൻ ആർക്കും അർഹതയില്ല. എന്തേ കാരണം? ദീനിന്റെ ഓരോ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യാൻ, വേണ്ട വിധം പഠിപ്പിച്ചു കൊടുക്കാൻ, വേണ്ട രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഖുർആനെ പറ്റി, ഹദീസുകളെ പറ്റി, ഇസ്ലാമിന്റെ ഓരോ നിയമ മേഖലകളെ പറ്റിയും അറിവുള്ളവർക്കേ കഴിയും. വെറും വിവേകമുള്ള ആളുകൾക്ക് അതിന് സാധിക്കൂല. അറിവും വിവേകവും ഒത്തുചേർന്ന
നല്ല പണ്ഡിതന്മാർക്ക് മാത്രമേ എന്തിനു കഴിയുള്ളൂ, ഒരു സമൂഹത്തെ നേർദിശയിലൂടെ കൊണ്ടുപോകാൻ, സൽപാന്താവിയിലൂടെ കൊണ്ടുപോകാൻ, നേർവഴിയിലൂടെ വഴി നടത്താൻ സാധിക്കും. അല്ലാത്തവർക്ക് കഴിയില്ല. അപ്പോ ആ ഉമ്മത്തിലെ ഒന്നാമത്തെ വിഭാഗം ഉലമാ, പണ്ഡിതന്മാർ, നമ്മുടെ നാട്ടിലെ സത്യസന്ധരായ പണ്ഡിതന്മാർ. കുറെ പണ്ഡിതന്മാരുണ്ടാവും, ആയത്തുകൾ ഓതി അനിസ്ലാമികത പഠിപ്പിക്കുന്നവർ, ഹദീസുകൾ വായിച്ച് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർ, വിഷയവുമായി ബന്ധമില്ലാത്ത ആയത്തുകൾ ഓതി അതിനെ വിഷയമാക്കി മാറ്റുന്നവർ, ദുർബലമായ നിർമ്മിതമായ വാക്കുകൾ കൊണ്ട് ഇസ്ലാമിനെ പറ്റി പലതും പറയുന്നവർ, തന്റെ ബുദ്ധി കൊണ്ട് മാത്രം എന്റെ അഭിപ്രായം ഇതാണ്, എന്റെ ചിന്ത ഇതാണ്, എന്റെ ഒരു ധാരണ ഇങ്ങനെയാണ്, ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ഒരു ഞാന് എന്റേത് എന്ന വാക്കിലൂടെ ആളുകൾ എങ്ങനെ വിളിക്കുന്നവരുണ്ടാവും. അതല്ല സഹോദരങ്ങളെ ഉലമാക്കൾ, അതല്ല പണ്ഡിതന്മാർ. അവരെ നമ്മൾ അങ്ങനെ കാണൂല. അവരാരായിരിക്കും? വളരെ വിനയാന്വിതരായി, അഹങ്കാരം പുറത്തില്ല, അഹങ്കാരം അവർക്കില്ല. ഞാനൊരു വലിയ ഇൽമുള്ള അറിവുള്ള ആളാണ് എന്നൊന്നും അവർ ജനങ്ങളെ കാണിക്കുന്നില്ല, ബോധ്യപ്പെടുത്തുന്നില്ല. അവരോട് ആരെങ്കിലും വല്ലതും ചോദിച്ചാൽ ആ അതെങ്ങനെയാണ്, ആ വിഷയത്തിൽ ആയത്ത് ഇതാ, ആ വിഷയത്തിൽ ഹദീസ് ഇതാ, ഇങ്ങനെ ലളിതമായി പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അല്ല ഇരുത്തം വന്ന പണ്ഡിതന്മാർ. സഹോദരങ്ങളെ, ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. അവർ ഈ കാലഘട്ടത്തിന്റെ അഭിമാനമാണ്, അന്തസ്സാണ്. അവർക്ക് മുകളിൽ യോഗ്യരായ ആരും തന്നെ ഇല്ല. അതാണ് ഉലമാഇന്റെ പ്രത്യേകത. ആ ഉലമാ വറസത്തുൽ അംബിയാ, ലോകത്ത് ഏറ്റവും ഉത്തമരായ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്, അനന്തരാവകാശികളാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആ ഉലമാ ആണ് ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തേതോ, വൽമുആദുല്ലദീന യദ്ഊന, ജനങ്ങളെ നല്ല രൂപത്തിൽ വഅദ് പറഞ്ഞു ക്ഷണിക്കുന്ന ആളുകൾ. കളവും സത്യവും കൂട്ടിക്കുഴച്ച് വയലാക്കുന്ന ആളുകളല്ല, കുറെ നുണകൾ ചേർത്ത് പാട്ടും പാടി കഥകളും പറഞ്ഞ് തമാശകളും പറഞ്ഞ് അത് കഥാപ്രസംഗമാണെന്ന് പറഞ്ഞ് അങ്ങനെ ജനങ്ങളെങ്ങനെ തന്റെ നീളമുള്ള നാവുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ആളുകളെ വിളിക്കുന്നവരല്ല യഥാർത്ഥ പ്രഭാഷകർ, യഥാർത്ഥ വാക്കി നിങ്ങൾ അവരല്ല. സമൂഹത്തിന്റെ തെറ്റ് തുറന്നു പറഞ്ഞു കൊടുക്കണം. സമൂഹം ശിർക്കാണോ ചെയ്യുന്നത്? അത് ശിർക്കാണ്. സമൂഹം കുഫറിലാണോ? അത് കുഫറാണ്. സമൂഹം പുത്തനാചാരത്തിലാണോ? അത് പുത്തനാചാരമാണ്. സമൂഹം മരത്തെ പരിഹസിക്കുകയാണോ? അത് പരിഹസിക്കലാണ്. ഇങ്ങനെ ഓരോന്നും തുറന്ന് തെളിവുകളോടെ പറഞ്ഞു കൊടുക്കുന്ന, അതോടൊപ്പം സംസ്കരണ ബോധം കൊടുക്കുന്ന, ഇങ്ങനെയല്ല നമ്മൾ ആകേണ്ടത്. നമ്മൾ ഇങ്ങനെയാണ് ആകേണ്ടത്. നമ്മുടെ ജീവിതം ഈ രൂപത്തിലാകണം. നമ്മൾ ലഹരിന്റെ പിന്നാലെയല്ല, ആവാസങ്ങളുടെ പിന്നാലെയല്ല, തോന്നിയവാസങ്ങളുടെ പിന്നാലെയല്ല, മ്ലേച്ഛതകളുടെ പിന്നാലെയല്ല, കളവിന്റെയും കബളിപ്പിക്കലിന്റെയും ചതിയുടെയും പൂഴ്ത്തിവെപ്പിന്റെയും വഞ്ചനയുടെയും പിന്നാലെയല്ല. നമ്മൾ നല്ല സംസ്കരണമുള്ള, ചിട്ടയുള്ള, സ്വഭാവമുള്ള ആളുകളാകണം. അങ്ങനെ ആയത്തുകളും ഹദീസുകളും ഓതി വഅദ് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിൽപ്പെട്ടവരാണ്. അവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. വ്യാജന്മാരുണ്ട്, മനസ്സിലായോ? വ്യാജന്മാരുണ്ട്, നല്ല രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നവരുമുണ്ട്. ഇനി മൂന്നാമത്തേതോ, മൂന്നാമത്തേത് അൽ മുജാഹിദൂന ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടും തന്റെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ആ അനുഗ്രഹങ്ങൾ കൊണ്ടൊക്കെ ഞാൻ ഇതാ റെഡിയാണ്, ഞാൻ തയ്യാറാണ്, എന്നെ നിങ്ങൾ വിളിക്കുക, ഞാനുണ്ട് ദഅവത്ത്, ഞാനുണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിലെ പ്രബോധനത്തിന്. അയാൾ ഒരു നല്ല പ്രഭാഷകനല്ല, അയാൾ ആയത്തിൽ പാണ്ഡിത്യമുള്ള ആളല്ല, പക്ഷേ അയാൾക്ക് ശരീരം കൊണ്ട് വീട് വീടാന്തരം കയറാൻ സാധിക്കും. അയാൾക്ക് തന്റെ ഫോൺ ഉപയോഗിച്ച് പല ആളുകളെയും വിളിക്കാൻ സാധിക്കും. തന്റെ ഫോണിലൂടെ പലർക്കും മെസ്സേജ് കൊടുക്കാൻ കഴിയും. അങ്ങനെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ, നമ്മുടെ പണി എന്താ? പണ്ഡിതന്മാർ, അതുപോലെ തന്നെ പ്രഭാഷകന്മാർ, അമീറുമാർ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ കേട്ട് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ എന്തായിരിക്കും? നമ്മളൊരു പോസ്റ്റർ ഒട്ടിക്കുന്നവരായിരിക്കും, നമ്മൾ ഒരു റെസിപ്റ്റ് ബുക്ക് എടുത്തിട്ട് ദഅവത്തിന് വേണ്ടി പിരിക്കുന്നവരായിരിക്കും. അതാണ് നമ്മുടെ പണി.
നമ്മുടെ ഒരു 10-15 വീടുള്ള ഒരു ഏരിയയിൽ ഇറങ്ങിയിട്ട് ഇന്നിങ്ങനെ കാസുണ്ട്, ഇന്നിങ്ങനെ വാതുണ്ട്, നിങ്ങൾ വരണം, ഇതായിരിക്കും നമ്മുടെ പണി. നമ്മുടെ നാട്ടിലെ പള്ളിയും മദ്രസയും മത സംവിധാനങ്ങളും കൊണ്ടു നടക്കുന്ന, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഭൗതിക പ്രശ്നങ്ങളിൽ മാന്യമായി ഇടപെടുന്ന ആളുകൾ, അതാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലെ മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് മൂന്നാമത്തെ വിഭാഗമാണ്. ഇനി നാലാമത്തെ വിഭാഗമോ, ചില ആളുകളുണ്ടാകും അവർക്ക് ശാരീരികമായി ഇറങ്ങാനോ പ്രവർത്തിക്കാനോ ഓടാനോ ചാടാനോ ഒന്നും കഴിയില്ല, പക്ഷെ അവർക്ക് എന്തിനു സാധിക്കും? സ്വഭാവ ദൂഷ്യമുള്ള ഒരാളെ കിട്ടിയാൽ, എടാ ഇത് ശരിയല്ല, നീ ഇങ്ങനെ ആകേണ്ട ആളല്ലല്ലോ, നിന്നൊക്കെ നല്ല ആളായിട്ടാണ് ഞങ്ങൾ കണ്ടത്, അതുകൊണ്ട് ഈ ദൂഷ്യമൊക്കെ നീ മാറ്റണം, ഇങ്ങനെ ഒന്ന് തോളിൽ കൈയിട്ട് ഒന്ന് അടുത്തിരുത്തി ഗുണകാംക്ഷയോടെ സംസാരിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന, പരിവർത്തനമുണ്ടാക്കാൻ സാധിക്കുന്ന നല്ല നല്ല രക്ഷിതാക്കൾ, യോഗ്യരായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും. ഈ നാല് വിഭാഗത്തെയാണ് ഷെയ്ഖ് നാസർ സഅദി റഹിമഹുല്ലാഹ് ഉമ്മത്ത് എന്ന വിഭാഗത്തിൽ പെടുത്തിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നിരാശ വേണ്ട ആവശ്യമില്ല, മനസ്സിലാകണ്ടോ? നമുക്കൊരു സങ്കടം മനസ്സിൽ വേണ്ട. അള്ളാഹുവിന്റെ ഈ കൽപ്പനയിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മളൊക്കെ പങ്കാളികളാണ്, നമ്മൾ ആ സംഘത്തിന്റെ ഒരു ഭാഗമാണ്, അത് മനസ്സിലാക്കണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് തന്നോ ഇല്ലയോ ആലോചിക്കണം. അതാ നമ്മൾ ആലോചിക്കണം, എന്റെ നാട്ടിൽ ഇങ്ങനെ കുറെ ആളുകളുണ്ട്, ഞാൻ അങ്ങനെയൊന്നുമല്ല, എന്റെ കുടുംബത്തിൽ ഇങ്ങനെ കുറെ ആളുകളുണ്ട്, എന്നെ അതിനൊന്നും കിട്ടൂല. ആ മനസ്സാണോ ഈ ഉമ്മത്തിലല്ല നമ്മളുള്ളത്, നമ്മളെന്താ ഒരു പൊതുസമൂഹത്തിലാണ്, മനസ്സിലായിട്ടോ? ഒരു പൊതുസമൂഹത്തിലാണ്. ആ പൊതുസമൂഹത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകമാക്കപ്പെട്ട സമൂഹത്തിലേക്ക് പെട്ടെന്ന് മാറണം. അപ്പോഴാണ് നമുക്ക് രണ്ടും ഭംഗിയിൽ കൊണ്ടുപോകാൻ സാധിക്കുക, ദുനിയാവും ആഹ്റവും കേടുകൂടാതെ കൊണ്ടുപോകാൻ സാധിക്കുക. നോക്കൂ, നിങ്ങൾ എത്ര സന്തോഷം നൽകുന്ന ഒരു കൽപ്പനയാണ്. നല്ല ഒരു പ്രഭാഷകൻ പറയാ, ഞാൻ മാത്രമാണ് അള്ളാന്റെ മാർഗത്തിലെ പ്രബോധകൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അതിങ്ങനെ തെറ്റായ ഒരു ധാരണയാണ്. എന്തേ, ഈ ആയത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്കും പങ്കുണ്ട്, സാധാരണക്കാരായ എനിക്കും പങ്കുണ്ട്. നല്ല യോഗ്യനായ ഒരു പണ്ഡിതൻ പറയുന്നു, ഞാനാണ് നല്ല പ്രബോധകൻ, നിങ്ങളൊന്നും ഈ പണിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ അയാളോട് പറയാ, നിങ്ങൾക്ക് ആ വിഷയത്തിൽ അറിവ് കുറവുണ്ട്. എന്തേ, ഈ ആയത്തിന്റെ ഉള്ളിൽ നിങ്ങളെപ്പോലെ എനിക്കും ഒരു പങ്കുണ്ട്. സഹോദരങ്ങളെ, എത്ര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കൽപ്പനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ത്വായിഫത്ത് ഉണ്ടാകും, ഒരു സംഘം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. ആ സംഘത്തിനെ കുറിച്ച് ഇമാം നവവി റഹിമഹുള്ള പ്രത്യേകം പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ. ആ സംഘം വിശ്വാസികളായി വിശ്വാസികളായി വ്യത്യസ്ത രൂപത്തിലാണ്. ഇപ്പൊ നമ്മളിവിടെ കൂടിയവർ തന്നെ ഒരേ കഴിവല്ലല്ലോ നമുക്കുള്ളത്, വിശ്വാസികളായ നമുക്ക് വ്യത്യസ്ത കഴിവുകളല്ലേ. ആ വ്യത്യസ്ത കഴിവുകൾ അത് വ്യത്യസ്ത പ്രദേശങ്ങളിലാണ്, വ്യത്യസ്ത നാടുകളിലാണ്, വ്യത്യസ്ത രാജ്യങ്ങളിലാണ്. ഇതെല്ലാം സംഗമിക്കുന്ന ഭാഗമാണ് ത്വായിഫത്ത് എന്നത്. ത്വായിഫത്ത് എന്നത് അതുകൊണ്ടാണ് അദ്ദേഹം എണ്ണിയത്. അതിലാരൊക്കെയുണ്ട്? അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഫുഖഹ, അതുപോലെ തന്നെ ഹദീസ് പണ്ഡിതന്മാർ, അതുപോലെ ദുനിയാവിനോട് വിരക്തി കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അതുപോലെ നന്മ കൽപ്പിക്കുന്നവർ, തിന്മ വിരോധിക്കുന്നവർ, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ആ സംഘം എന്ന് ഇമാം നവവി റഹിമഹുള്ള പഠിപ്പിക്കുന്നു. അപ്പൊ അതിലും സഹോദരങ്ങളെ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥന. ആർക്കു വേണ്ടി? ഈ സംഘത്തിലെ ഒരാളായി നമ്മൾ മാറാൻ, നമ്മുടെ മാതാപിതാക്കൾ മാറാൻ, ലോകത്തുടനീളമുള്ള വിശ്വാസികളും വിശ്വാസിനികളും ഇതിന്റെ ഭാഗമായി തീരാൻ, അതോടൊപ്പം തന്നെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹു നൽകിയ കഴിവ് കൊണ്ടും ഈ സംഘത്തിനെ എതിർക്കുന്നവർക്ക് അള്ളാഹുവെ നാശം കൊടുക്കണേ, ശാപം കൊടുക്കണേ, ആ പ്രാർത്ഥന. അതാണ് സൂറത്തുൻ നൂഹിന്റെ അവസാനം, റബ്ബി ഗഫിർലി വലി വാലിദയ്യ വലി മൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല തസ്ദി ളാലിമീന ഇല്ലാ തബാറ. റബ്ബി ഗഫിർലി, എന്റെ പാപങ്ങൾ പൊറുത്തുക, എന്റെ മാതാപിതാക്കളെ പാപങ്ങൾ പൊറുത്തുക, അതുപോലെ തന്നെ എന്റെ കൂടെ വിശ്വാസികളായി വിശ്വാസിനികളായി വന്ന, ഞാനറിയാത്ത, ഞാൻ അറിയുന്ന, ഞാൻ കണ്ടതും കാണാത്തതും
ഒരുപാട് ആളുകളുണ്ട് ദാദ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്ക്, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്ക്. ഈ പ്രാർത്ഥന പറയുമ്പോൾ ലോകത്തിന്റെ ഒരു കോണിൽ ഒരു മൂലയിൽ പടച്ചറപ്പിനെ ഓർത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ വിശ്വാസിയും ഈ പ്രാർത്ഥനയുടെ ഉള്ളിലാണ്. അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ അതിന്റെ ഉള്ളിലാണ്. എന്താ യോഗ്യത? അല്ലാഹുവിലുള്ള വിശ്വാസം, അല്ലാഹുവിന്റെ ദീനിലുള്ള വിശ്വാസം, അതാ യോഗ്യത. ഭൗതികമായ ഒരു യോഗ്യതയുമല്ല. അത് മനസ്സിലാക്കണം, അതാ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഖുർആൻ നമ്മളോട് കൽപ്പിച്ച വലാക്കിൻ കൂനു റബ്ബാനീ, നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങളെ പടിപടിയായി വളർത്തുക, ഒറ്റടിക്ക് വളർത്തുക എന്നല്ല. ഒറ്റടിക്ക് ഒരു ചാക്കിലുള്ള സാധനം ഒറ്റടിക്കണ് കൊട്ടിക്കളയുന്ന പോലെ കൊട്ടാനുള്ളതല്ല, ഘട്ടം ഘട്ടമായിട്ട് കുറേശ്ശെ കുറേശ്ശെ, ആ ലേശം തോനെങ്ങനെ തോനെ വാരി കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ. ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കലുണ്ടല്ലോ, അതിങ്ങനെ ഉരുള വലിയ ഉരുളയാക്കിയിട്ട് ഇങ്ങനെ തൊള്ളിക്ക് തിരികെ കൊടുത്ത എന്താ കാലാവസ്ഥ? ആ കുട്ടി ഇങ്ങോട്ട് ഓ ഛർദിച്ച് അത് തീരുമാനമായി, കുട്ടിക്ക് ശ്വാസം കിട്ടാതായി, ആകെ പ്രശ്നമാവും. നേരെ മറിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവിടെ നോക്ക്, ഇവിടെ നോക്ക്, അത് നോക്ക്, ഇത് നോക്ക് പറഞ്ഞ് അരിച്ചരിച്ച് ഇങ്ങനെ കൊടുത്ത് കുറേശ്ശെ കൊടുത്താൽ ആ പ്ലേറ്റും എല്ലാം കാര്യമാവും. ചിലപ്പോ എന്തെങ്കിലും കുറച്ചൊക്കെ ബാക്കിയാവും. അതാണ് മനുഷ്യന്റെ അവസ്ഥ. ചിലപ്പോ കുറച്ച് ഛർദിച്ചുകൊണ്ട് പുറത്തേക്ക് കളയും. അങ്ങനെ തന്നെയാണ് മനുഷ്യൻ. എല്ലാവരും എല്ലായ്പ്പോഴും എല്ലാം ചെയ്യാൻ പറ്റുന്നവരല്ല. ചില ആളുകൾ ക്ഷീണം ഉണ്ടാവും, ചില ആളുകൾക്ക് കുറച്ചാൾ ചെയ്താൽ പെട്ടെന്ന് ഒരു ക്ഷീണിച്ചു പോകും, ചില ആളുകൾക്ക് നല്ല ഉഷാറും ഉന്മേഷം ഉണ്ടാകും, അവർ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ എന്ത് വേണം? നമ്മൾ കൊടുക്കുന്ന കാര്യം അതിങ്ങനെ പാകത്തിന് കൊടുക്കുക. അത് കിട്ടിയാലോ നമ്മളിങ്ങനെ ചവച്ച് 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 ഇങ്ങനെ അരച്ചിറക്കുക. അപ്പൊ എന്താവും? അത് മനസ്സിലേക്ക് ആ നീരിങ്ങനെ ഇറങ്ങും, അത് ശരീരത്തിലൂടെ ഇങ്ങനെ പ്രകടമാവും. അതാണ് മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആ ജീവിതം വിശ്വാസികളായ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ സൗഭാഗ്യവും തൗഫീഖും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരും എന്ന കാര്യത്തിൽ സംശയമില്ല. മരണം വരെ ജീവിതത്തിലുടനീളം ആ ഒരു മനസ്സോടെ ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും വിശ്വാസികളായ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ പഠിപ്പിച്ച ഉമ്മത്ത്, ത്വാഇഫത്ത്, അതുപോലെ അൽ ജമാഅ, ഇതിന്റെ മഹത്വവും പ്രത്യേകതയും എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. വിശ്വാസികളായ നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ഈ വിഭാഗത്തിൽ, ഈ സംഘത്തിൽ ഉൾപ്പെടാൻ സാധിച്ചാൽ അവരെ സംബന്ധിച്ചാണ് ഖുർആൻ പഠിപ്പിച്ചത്, ഉലാഇകഹുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അവരുടെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. കാരണം അവർക്ക് ദീനിയായ കാര്യത്തിൽ സംശയമില്ല, ആഖിറത്തിന്റെ വിഷയത്തിൽ സംശയമില്ല. ആ കാര്യം എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ അതെന്റെ ഈമാനാണ്, ഞാൻ വിശ്വസിക്കണം, ഞാൻ കേൾക്കണം, ഞാൻ അനുസരിക്കണം എന്ന മനസ്സാണ്. അവരെ കുറിച്ചാണ് അൽ മുഫ്ലിഹൂൻ, വിജയിക്കുന്നവർ എന്ന് ഖുർആൻ പഠിപ്പിച്ചത്. അവരെ കുറിച്ചാണ് അസ്വാദിഖൂൻ, സത്യസന്ധർ എന്ന് ഖുർആൻ പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ എത്ര വ്യക്തമാണ്. ആർക്കാ സഹോദരങ്ങളെ ഇത്രയും നല്ല ഒരു അംഗീകാരം തരാൻ സാധിക്കുക, ഇത്ര നല്ല ഒരു ഉറപ്പാർക്ക് തരാൻ സാധിക്കുക? അത് അല്ലാഹുവിനല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു ഉറപ്പാണ്, ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിന്റെ ഉള്ളിൽപ്പെട്ട് യഥാർത്ഥ വിജയികളായി മാറാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അറിവുകൾക്കനുസരിച്ച് വിവേകം നമ്മുടെ കൂടെ ഉണ്ടാകണം. വിവേകമില്ലാത്ത കുറെ അറിവുള്ള ആളുകൾ ലോകത്തുണ്ട്, അറിവില്ലാത്ത കുറെ വിവേകമുള്ളവരും ലോകത്തുണ്ട്. അത് രണ്ടും ഒന്നായിട്ട് വിവേകവും അറിവും ഒത്തിണങ്ങിയ ഒരു മുഅ്മിനായി, ഒരു വിശ്വാസിയായി മാറാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ആത്മാർത്ഥമായി നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥന ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ലഭിക്കുന്ന അറിവിനനുസരിച്ച് വളരാൻ സാധിക്കുള്ളൂ. ഏതുപോലെ നമ്മുടെ പ്രായത്തിനനുസരിച്ച് ശരീരത്തിൽ വരുന്ന മാറ്റം പോലെ, ജീവിതത്തിൽ വരുന്ന മാറ്റം പോലെ, സമൂഹത്തിൽ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം പോലെ, നമുക്ക് ലഭിക്കുന്ന അറിവുകൾക്കനുസരിച്ച് ഭയങ്കരമായ ഒരു വിസ്ഫോടനം, ഒരു ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ നിലക്ക്
വിശ്വാസികളായ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും നാം ഓരോരുത്തരും പരിശ്രമിക്കുക, അധ്വാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള സൗഭാഗ്യം തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.